കോൺഗ്രസിന് മോദി സർക്കാർ വീണ്ടും പണി കൊടുത്തു. കോൺഗ്രസുമായി ബന്ധമുള്ള രണ്ട് സന്നദ്ധ സംഘടനകൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടിയെടുത്തു. വിദേശ സംഭാവന സ്വീകരിച്ചതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെയും രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയുമാണ് എഫ്സിആർഎ ലൈസൻസ് റദ്ദാക്കിയത്. ചൈനീസ് സർക്കാരിൽ നിന്നും സാമ്പത്തിക കുറ്റവാളി മെഗിൽ ചോക്സിയിൽ നിന്നും സംഭാവന സ്വീകരിച്ചുവെന്ന ആരോപണം രാജീവ് ഗാന്ധി ഫൗണ്ടേഷനെതിരെ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട ഈ സംഘടനകൾക്കെതിരെയുള്ള അന്വേഷണത്തിനായി 2020 ആഭ്യന്തര മന്ത്രാലയം മന്ത്രിതല സമിതി രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുടെ അന്വേഷണത്തിന് ശേഷമാണ് വിദേശ സംഭാവനകൾക്കുള്ള ലൈസൻസ് റദ്ദാക്കിയത്. സോണിയാഗാന്ധിയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ മേധാവി. രാഹുൽ ഗാന്ധി ഇരു സംഘടനകളുടെയും ട്രസ്റ്റിയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മുൻ ധനമന്ത്രി പി ചിദംബരം തുടങ്ങിയവർ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ അംഗങ്ങളാണ്. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിനെയും നയിക്കുന്നത് സോണിയാണ്. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ രേഖകളില്ല, കൃത്രിമം, ഫണ്ട് ദുരുപയോഗം, ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുമ്പോൾ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ രണ്ട് സംഘടനകൾക്കുമെതിരെ ഉയർന്നിരുന്നത്. രാജ്യത്തെ അധസ്ഥിതരായ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരുടെ വികസന ആവശ്യങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2002 രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ലൈസൻസ് റദ്ദാക്കലിന് പിന്നാലെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെയും രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും അടക്കം വിദേശ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിട്ടേക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ.